നമസ്കാരം ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഗ്രഹം തന്നെയാണ് ബുധൻ എന്നാൽ ബുധനുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കുന്നുണ്ട് ഭാഷണം സുരക്ഷ ബുദ്ധി സഞ്ചാരം തുടങ്ങി അനേകം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ബുധനെ പരാമർശിക്കുന്നത് എന്നാൽ ബുധൻ ഒരു നിശ്ചിത കാലത്തിന് ശേഷം രാശി പരിവർത്തനം നടത്താറുണ്ട് എന്നതാണ് വാസ്തവം ഓഗസ്റ്റ് അഞ്ചിന് ബുധൻ ചിങ്ങം രാശിയിൽ വക്രഗതിയിലുള്ള സഞ്ചാരം ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം നോക്കുമ്പോൾ ഒരു രാശി പിന്നിലേക്ക് സഞ്ചരിക്കും ഇത്തവണ ബുധന്റെ വക്രഗതി കാരണം കർക്കിടകം രാശിയിൽ ബുധൻ രണ്ടാമതും എത്തിച്ചേരും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ബുധൻ കർക്കിടകത്തിലേക്ക് വീണ്ടും എത്തുന്നത് പിന്നീട് സെപ്റ്റംബർ ഇരുപത്തിനാല് വരെ ഇതേ രാശിയിൽ തുടരുന്നതുമാണ് ബുധന്റെ ഈ സഞ്ചാരത്തിനിടയിൽ രാഹുവുമായി ചേർന്ന് ത്രികോണ അവസ്ഥയിൽ എത്തുന്നതാകുന്നു ബുധനും രാഹുവും മിത്രഭാവത്തിലുള്ള ഗ്രഹങ്ങൾ കൂടിയാണ് അതിനാൽ വക്രഗതിയിലുള്ള ബുധൻ കൂടുതൽ ബലവാനായി തീരും ബുധനുമായുള്ള സംയോഗം രാഹുവിനെയും ബലവാനാക്കി തീർക്കും അതിനാൽ രാഹു ഒന്ന് മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബുധനുമായി ചേർന്ന് കേന്ദ്ര ത്രികോണ യോഗത്തിന് രൂപം നൽകുന്നതുമാണ് ഈ അവസ്ഥയിൽ ബുധനാണ് രാഹുവിനെ നിയന്ത്രിക്കുക ലഗ്നത്തിലുള്ള ജാതകർ ഇത് ചില രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും അഥവാ വിജയങ്ങൾക്ക് കാരണമായി തീർന്നു എന്ന് വരാം ബുധനും രാഹുവും ത്രികോണാവസ്ഥയിൽ എത്തുന്നതിലൂടെ നേട്ടങ്ങൾ തേടിയെത്തുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ആദ്യത്തെ രാശി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയുടെ ലഗ്നഭാവത്തിലാണ് ബുധൻ വക്രഗതിയിൽ സംക്രമണം നടത്തുന്നത് രാഹു അഷ്ടമ ഭാവത്തിലാണ് ഇവിടെ ഉള്ളത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ രാഹുവിൻ്റെയും ത്രികോണ സ്ഥിതി പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാക്കി തീർത്തു എന്ന് വരാം വിജയിക്കുവാൻ സാധിക്കുന്നതായ മേഖലകളിൽ വിജയങ്ങൾ നേടുവാനും സംതൃപ്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ഏറെ കാലമായി അലട്ടിക്കൊണ്ടിരുന്ന പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും ആ പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കുവാനും സഹായകരമാണ് നിങ്ങൾക്ക് ഈ സമയം എന്ന കാര്യം ഓർക്കുക മനസ്സിന് ആശ്വാസം പകരുന്നതായ പല കാര്യങ്ങളും വന്നുചേരാം ആത്മവിശ്വാസം നിങ്ങളിൽ പ്രകടമാകും എന്നതാണ് വാസ്തവം സൗമ്യതയും കൈവരിക്കുവാൻ സാധിക്കും പണം സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഈ സമയം നിങ്ങൾ നൽകും എന്നതാണ് വാസ്തവം എന്നാൽ ഏത് കാര്യത്തിലും തീരുമാനം വളരെ ആലോചിച്ച് മാത്രമേ എടുക്കുവാൻ പാടു എന്ന കാര്യവും ഓർക്കുക മനോധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ഈ സമയം മികച്ച തീരുമാനങ്ങൾ തന്നെ നിങ്ങൾ കൈക്കൊള്ളും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ബിസിനസ് രംഗത്തുള്ളവർക്കും അതേപോലെ തന്നെ ചെറുകിട കച്ചവടക്കാർക്കും മറ്റു വ്യക്തികൾക്കും ലാഭം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു വലിയ ബിസിനസ്സുകൾ നിങ്ങൾക്ക് അനുകൂലമാവുക കൂടാതെ ഈ സമയം കരാറുകൾ അനുകൂലമാവുക അത്തരം പല കാര്യങ്ങളും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ആ പ്രശ്നങ്ങൾ ഒരല്പം നീങ്ങുകയും സന്തോഷം അനുഭവപ്പെടുന്നതായ സമയമാകുന്നു ഈ സമയം ലാഭം പൊതുവിൽ വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം അതിനാൽ തന്നെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കർക്കിടകം കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ബുധന്റെ വക്രഗതിയും രാഹുവുമായുള്ള സ്ഥാനങ്ങളും കർക്കിടകം രാശിക്കാർക്കും ഗുണകരമായി ഭവിക്കുന്നു എന്നതാണ് വാസ്തവം സാമ്പത്തികപരമായി ലാഭമുണ്ടാകുന്ന സമയമാണ് ഇത് രാഹു ഇവരുടെ ഭാഗ്യഭാവത്തിൽ തന്നെയാണ് ഉള്ളത് അതിനാൽ തന്നെ പല കാര്യങ്ങളിലും ഇവർക്ക് ഭാഗ്യത്തിന്റെ കടാക്ഷം അല്പമെങ്കിലും ഭാഗ്യം തുണയ്ക്കുന്നതായ അവസ്ഥ പല കാര്യങ്ങളിലും വന്നു ചേരാം വരുമാനവുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വന്നു ചേരാം അല്ലെങ്കിൽ പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് ഉറച്ച സംസാരത്തിലൂടെ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വീട്ടുകാരെയും സുഹൃത്തുക്കളെയും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും പല കാര്യങ്ങളിലും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം കുടുംബക്കാരുമായി പ്രത്യേകിച്ചും നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കും ഈ സമയം അനുകൂലമാണ് സമയം വിദ്യയിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും സാമ്പത്തികമായി ലാഭം പ്രതീക്ഷിക്കാം വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ അല്പം ലാഭം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടുന്നതായ സമയമാകുന്നു പണം ചുരുക്കൂട്ടി വയ്ക്കുവാൻ അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിക്ഷേപങ്ങൾക്കുള്ള സാധ്യതകൾ വന്നു ചേരാം അത്തരം ചില കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാകുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ഈ സമയം നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ ശ്രദ്ധാപൂർവം എടുത്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വലിയ ദോഷങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ വക്രഗതിയും രാഹുവിന്റെ സ്ഥാനവും തുലാം രാശിക്കാർക്കും ഏറെ ഗുണകരമായി മാറുന്നു എന്നതാണ് വാസ്തവം കാരണം വിദേശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം വിദേശത്ത് നിന്നും ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് വിദേശത്ത് പഠനം സ്വപ്നം കാണുന്നവരാണ് എങ്കിൽ അത് സാധിക്കും ജോലിക്കായുള്ള ശ്രമങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം ഈ സമയം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ പല കാര്യങ്ങളും മത്സര പരീക്ഷകൾ മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും കരിയർ അഥവാ ജോലിയുമായി ബന്ധപ്പെട്ട് പുതിയ ഉയരങ്ങൾ കീഴടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഏറെ കാലമായി പൂർത്തീകരിക്കുവാൻ സാധിക്കാതിരുന്ന ജോലികൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അത് നിങ്ങൾക്ക് എപ്രകാരം പരിഹരിക്കാം അല്ലെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു പുതിയ വരുമാന സ്രോതസ്സുകൾ അതായത് ഒന്നിൽ കൂടുതൽ ധന സ്രോതസ്സുകളിൽ നിന്നും ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുമുണ്ട് ജീവിതത്തിൽ പലവിധ സങ്കടങ്ങളും ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം പല ഉദ്യോഗസ്ഥരുടെയും സഹകരണം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും കൂടാതെ കലാകാരന്മാർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ സമയം സാമ്പത്തിക ലാഭവും തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ് സമൂഹത്തിൽ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു ഈ സമയം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ശ്രദ്ധാപൂർവം എടുത്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് എന്നിരുന്നാൽ പോലും ആ തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ശുഭം അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ആ സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ച് പോകുന്നതിനോ അല്ലെങ്കിൽ അല്പം നീങ്ങി പോകുന്നതിനോ കാരണമായി തീരും ഇഷ്ടദേവതയെ ഈ സമയം പ്രാർത്ഥിക്കുന്നതും ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക നിത്യവും ജപിക്കുന്നതായ ആ മന്ത്രങ്ങൾ മുടക്കം കൂടാതെ ഈ സമയവും ജപിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കുക